എല്ലാവർക്കും മീഡിയ കത്തോലിക്കയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആയിരിക്കുന്നത് ഒരു അവാർഡ് ജേതാവിനോടൊപ്പമാണ്. വെറുമൊരു അവാർഡല്ല, സ്റ്റേറ്റ് അവാർഡ്. 2021 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പുതുക്കാട് സെയിൻറ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളും നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനുമായ ഡോക്ടർ കെ ജോയ്മാഷിനോടൊപ്പമാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. നമസ്കാരം മാഷേ. ആദ്യമേ തന്നെ ഈ അധ്യാപക സംസ്ഥാന അവാർഡ് ലഭിച്ചതിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു. മാഷെ, വീട്ടിലത്തെ വിശേഷങ്ങളും വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട് എവിടെയാണ് എന്നൊന്ന് പരിചയപ്പെടുത്തി തരാമോ? ഞാനിപ്പോൾ താമസിക്കുന്നത് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ചിനടുത്ത്, പുതുക്കാട് CG ഓഡിറ്റോറിയത്തിനടുത്താണ്. ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബം, എൻ്റെ ഭാര്യ ജില്ലുമോൾ കുറ്റിക്കാട് സെൻറ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. മോൻ ജസ്റ്റിൻ ജോയ് ഫിലിപ്പൈൻസിലെ മനിലയിലെ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. PhD ചെയ്തത് ബോട്ടണി വിഷയത്തിലാണ്. അപ്പോൾ പഠന കാലഘട്ടത്തിലത്തെ വിശേഷങ്ങളും അതുപോലെ അവിടുത്തെ എക്സ്പീരിയൻസുകളും ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ബോട്ടണിയെ സ്നേഹിക്കാൻ തുടങ്ങിയത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാലയ കാലഘട്ടം മുതലാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും സഹജീവികളെ സ്നേഹിക്കുന്ന ഏതൊരുവിനും സസ്യങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ പുൽനാമ്പിന് പോലും നമ്മളെക്കാൾ മാഹാത്മ്യത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള സവിശേഷത മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സസ്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. PhD ബോട്ടണിയിലായിരിക്കുന്നത് ഓർക്കിഡുകളെക്കുറിച്ചുള്ള പഠനത്തിലാണ്. ഓർക്കിഡുകളുടെ എക്സ്പെരിമെൻ്റൽ ടാക്സോണമി എന്നൊരു പ്രത്യേക ശാസ്ത്ര വിഭാഗത്തിലാണ് ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെ വിശിഷ്ടമായ കുറേ ഓർക്കിഡുകളെക്കുറിച്ച്, അതുപോലെ മേഘാലയ ഷില്ലോങ് ഉൾപ്പെടുന്ന 7 സംസ്ഥാനങ്ങളുടെ ഈ പ്രത്യേക തരം ഓർക്കിഡുകളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്. അതൊരു വലിയ അനുഭവമായിരുന്നു. ഷില്ലോങ്ങിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായി ജോയിൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ അഭിമാനമുള്ള കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടേക്കുള്ള വഴികാട്ടിയായി എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള, ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എൻ്റെ ബാബു ചേട്ടനാണ്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഷില്ലോങ്ങിലേക്കുള്ള യാത്ര വലിയ വഴിത്തിരിവായിരുന്നു. കേരളത്തിലായിരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന സംസ്കാരങ്ങളും അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ മനുഷ്യരുടെ പ്രകൃതവും ഒന്നും നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നതിന് ശേഷമാണ് ഒരുപാട് ആളുകളുമായിട്ട്, അനുഭവമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുമായിട്ട് അടുത്തിടപഴകാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്കാരവും അവിടുത്തെ പ്രത്യേകതകളും ട്രഡീഷണലായിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അതൊരു വലിയ അനുഭവമാണ്, ജീവിത അനുഭവമാണ്. മറ്റേത് പാഠപുസ്തകങ്ങളെക്കാളും വിലയേറിയ ജീവിതാനുഭവങ്ങളാണ് എനിക്ക് ഷില്ലോങ് സമ്മാനിച്ചിട്ടുള്ളത്. MPhilന് ശേഷം PhD രജിസ്റ്റേർഡ് ആകുന്നു. PhDയോട് കൂടെ തന്നെ BEd PGDCA തുടങ്ങിയ പഠനങ്ങളും നിർവഹിക്കാൻ സാധിച്ചു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം. അപ്പോൾ മാഷിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ കുടുംബം അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം ഇങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്? ഞാനിപ്പോൾ വളരെ തികഞ്ഞ കൃതാർത്ഥതയോടെ ഓർക്കുകയാണ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന ഒരുപാട് പേര് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ വിശ്രമിക്കാൻ വേണ്ടി വിശ്രമമില്ലാതെ ജോലി ചെയ്തവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വിശപ്പ് കയറ്റാൻ വേണ്ടി വിശപ്പ് സഹിച്ച് കഷ്ടപ്പെട്ടവർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ വിനോദങ്ങൾക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി സ്വയം ഈ സന്തോഷവും വിനോദങ്ങളും ത്യജിച്ച ഒരുപാട് പേരെന്നോടൊപ്പം ഉണ്ട്, ഇപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും, ഈ സമയം വരെ എന്നോടൊപ്പമായിരുന്ന, എന്നോട് ഇടപഴകിയ എല്ലാവരും, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ ഞാനാക്കിയതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ ഒരു ചെറിയ സാധാരണ ഒരു ദരിദ്ര കുടുംബത്തിൽ എന്ന് തന്നെ പറയാം ആയിരുന്നു എൻ്റെ ജനനം.
9 മക്കൾ എൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയതെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. എന്നിരുന്നാലും വീട്ടിലെ ഏറ്റവും കുഞ്ഞ് എന്നുള്ള ഒരു പരിഗണന, ആ സ്നേഹം ഇവരിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരാണ് എൻ്റെ യഥാർത്ഥത്തിൽ റോൾ മോഡലായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം ഈ കഷ്ടത നിറഞ്ഞ ജീവിതത്തിലും നന്മകളുടെ ഐശ്വര്യങ്ങളുടെ ഒരു നല്ല മറുവശമുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നവരാണ് ഇവരൊക്കെ തന്നെ. ഇവരെയൊക്കെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് ഏറെ നന്ദി പറയുന്നു. ജോയ് മാഷിനെ എല്ലാവർക്കും ഒരു ബോട്ടണി ടീച്ചർ എന്ന നിലയിലാണ് അറിയുന്നത്. പക്ഷേ ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. അതായത് ആദ്യം ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കമ്പ്യൂട്ടർ ടീച്ചറായിട്ടാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കുക? ഞാൻ ഷില്ലോങ്ങിലായിരുന്ന സമയത്താണ് എൻ്റെ കമ്പ്യൂട്ടർ പഠനം ഒഫീഷ്യലായിട്ടുള്ളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഞാൻ ചെയ്യുന്നത്. അതിന് കാരണമാകുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ IT മേഖലയിൽ ഒരുപാട് വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകൾ നമ്മളെ ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമുക്ക് കുട്ടികളിലേക്ക് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലൊരു കമ്പ്യൂട്ടർ പഠനം അത്യാവശ്യമാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ PGDCA ചേരുന്നത്. അത് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലാണ് PGDCA ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ PGDCA കഴിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് റാങ്കായിരുന്നു എനിക്ക് PGDCA. എൻ്റെ ബോട്ടണിയാണ് ഇഷ്ടപ്പെട്ട വിഷയമെങ്കിലും കമ്പ്യൂട്ടറിൽ എനിക്ക് അത്രമാത്രം നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നി കമ്പ്യൂട്ടർ പഠനത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ച പോലെ തന്നെ കുറച്ചുകൂടെ ആ മേഖലയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്കും കൂടെ ആയാൽ എൻ്റെ കുറേ കൂടിയ പ്രാവീണ്യം അതിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഷില്ലോങ്ങിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. വിവിധ സ്കൂളുകളിൽ, വിവിധ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇവിടേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്ന് 1996 പഠനങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന് ശേഷവും ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലെക്ചറർ പോസ്റ്റിലേക്കാണ്. അത് കർണാടകയിലെ ബ്രഹ്മാവർ എന്ന സ്ഥലത്ത് ഒരു ക്രോസ്ലാൻഡ് കോളേജുണ്ട്. ആ കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെക്ചറർ പോസ്റ്റിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഏകദേശം 1.5 ഞാൻ അവിടെ ജോലി ചെയ്തു. എനിക്ക് ആ സേവനകാലവും വളരെ സന്തോഷപ്രദമായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ IT മേഖലയെ ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്നു. എൻ്റെ അടുത്ത സുഹൃത്തും ഞാൻ പുതുക്കാട് നിരവധി വർഷം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടി ഓഫീസിൻ്റെ തൊട്ടടുത്താണ് മാഷ താമസിക്കുന്നത്. മാഷ ഞാൻ സ്ഥിരം കാണുന്ന ഒരാളാണ്. ഏറ്റവും നല്ല രീതിയിൽ വിദ്യാർത്ഥികളോടും മറ്റെല്ലാവരോടും ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. ജോയ് മാഷക്ക് ഇങ്ങനെ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മാഷക്ക് ഇനിയും ഉന്നതമായ ഉയർന്ന വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മാഷക്ക് എല്ലാവിധ ഭാവങ്ങളും നൽകുന്നു. ഡോക്ടർ ജോയ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നു. നമ്മുടെ സ്കൂൾ പുരോഗതിയുടെ രാജപാതയിലേക്ക് പ്രവേശിക്കാൻ ഇവരുടെ എല്ലാം സേവനം ഉണ്ടായിട്ടുണ്ട്. ആ മൂല്യ സേവനത്തെ ഞാൻ വിലമതിക്കുന്നു. ഞാൻ ജോയിയെ ഈ സ്ഥാനലബ്ധിയിൽ നിർലോഭമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ വിദ്യാലയം വിജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമായിട്ട് വളരട്ടെ. പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളായ ഡോക്ടർ ജോയ് കല്ലറക്കലിന് ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം, അഭിമാനം. തൻ്റെ ശാന്തമായ പെരുമാറ്റം കൊണ്ട് തൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റണമെന്നുള്ള അർപ്പണ മനോഭാവത്തോടെയും അദ്ദേഹം തൻ്റെ കൃത്യങ്ങൾ നിർവഹിച്ചപ്പോൾ അത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുപോലെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ പ്രത്യേകമായ വിധത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് അദ്ദേഹം കയറി പോകട്ടെ എന്ന് ആശംസിക്കുന്നു.
എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങളും ആശംസകളും ഡോക്ടർ ജോയ് കല്ലറക്കലിന് ഈ അവസരത്തിൽ അറിയിക്കും.